പ്രിയമുള്ളവരെ, ഈശോ തൻ്റെ ആണിപ്പാടുള്ള കരമുയർത്തി നമ്മെ ഓരോരുത്തരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പാപ പൈശാചിക ശാപബന്ധനങ്ങളിൽ നിന്നും കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, അച്ഛനെ നീ സായന്ത്രത്തിൽ നിങ്ങളോട് ഒത്തുചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാം ഇന്ന് കടന്നു പോകുന്ന സാഹചര്യമെന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസം എല്ലാ മേഖലകളിലും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വിശ്വാസം ആക്രമിക്കപ്പെടുന്നു, കൂദാശകൾ ആക്രമിക്കപ്പെടുന്നു, പൗരോഹിത്യം ആക്രമിക്കപ്പെടുന്നു, സന്യാസം ആക്രമിക്കപ്പെടുന്നു, എന്തിനേറെ പറയുന്നു കുരിശു പോലും ആക്രമിക്കപ്പെടുന്ന അവഹേളിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. വേദനിക്കേണ്ട കാര്യമാണ്, ദുഃഖിക്കേണ്ട കാര്യമാണ്, അതിനേക്കാളുപരി ഒത്തിരിയേറെ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. ഈ സമയത്ത് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ശക്തമായ പ്രാർത്ഥനയിലായിരുന്നു. അതിനേക്കാളുപരിയായിട്ട് ഇന്ന് എൻ്റെ ഓർഡിനേഷൻ ഡേ ആണ്. ഞാൻ പട്ടം സ്വീകരിച്ചിട്ട് 5 വർഷം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് 39-ാമത്തെ വയസ്സിൽ പട്ടം സ്വീകരിച്ച് 39-40-ാമത്തെ വയസ്സിൽ 40 വയസ്സാകാറായിരുന്നു. ഇന്ന് 45 വയസ്സായിരിക്കുന്ന സമയമാണ്. 45 വയസ്സിൽ 5 വർഷം പൂർത്തിയായിരിക്കുന്നു. ഈ 5 വർഷക്കാലത്തെ പൗരോഹിത്യ ജീവിതം അതിൻ്റെ ആഴത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായ ഒത്തിരിയേറെ ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. പലപ്പോഴും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു പൗരോഹിത്യത്തെ ഞാനറിയാതെ കണ്ടുപോവുകയാണ്. ആക്രമിക്കപ്പെടുമ്പോൾ, വിശ്വാസം ആക്രമിക്കപ്പെടുമ്പോൾ, വിശ്വാസി ആക്രമിക്കപ്പെടുമ്പോൾ, പൗരോഹിത്യം ആക്രമിക്കപ്പെടുമ്പോൾ, കൂദാശകൾ ആക്രമിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു വിഭാഗവും എങ്ങനെയെങ്കിലും ഒക്കെയൊന്ന് പ്രതികരിച്ച് തങ്ങളുടെ ആ വേദന പ്രകടിപ്പിക്കുന്നവരും നിർനിമേഷരായി കടന്നു പോകുന്നവരുമുണ്ട്. നിശബ്ദതയിൽ ആണ്ടിരിക്കുന്നവരുമുണ്ട്. അപ്പോൾ എനിക്ക് ഈ സമയത്ത് എൻ്റെ പുരോഹിത സഹോദരങ്ങളോടാണ് ഈ ദൂത് പങ്കുവയ്ക്കുവാനുള്ളത്. അത് വിശ്വാസികൾക്കും ഉപകാരപ്രദമാണ്. നാം ഈ കാണുന്ന ഈ അക്രമങ്ങളും അസ്വസ്ഥതകളും ഈ പ്രശ്നങ്ങളും ഉയർന്നു വരുന്ന ഉരുണ്ടുകൂടി വരുന്ന കാർമേഹങ്ങളുമൊന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യരാൽ നിർമ്മിതമല്ല. ഇത് പൈശാചിക സ്വാധീനമാണ്. അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്നറിയാൻ അറിയാതെ ചുറ്റിക്കറങ്ങി നടക്കുന്ന പിശാചിൻ്റെ പണിയാണിത്. ഒരുപക്ഷെ അത് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം. പലപ്പോഴും പൗരോഹിത്യം അപമാനിക്കപ്പെടുമ്പോൾ, ആക്രമിക്കപ്പെടുമ്പോൾ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ക്രിസ്തീയ പൗരോഹിത്യം പുരോഹിതർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു കൊച്ചുദാഹരണം പറയാം. എൻ്റെ പോക്കറ്റിൽ ഒരു 2000 രൂപ ഇട്ടുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. പോക്കറ്റിൽ ഒരു 2000-ത്തിൻ്റെ ഒറ്റ നോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ വന്ന് എന്നെ എതിർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വന്ന് എന്നോട് പറയുകയാണ്, അദ്ദേഹം എൻ്റെ പോക്കറ്റിൽ നോട്ട് കിടക്കുന്നുണ്ടെന്നറിയാം, പക്ഷേ ഇത് എത്ര രൂപയുടെ നോട്ടാണെന്നറിയില്ല. അദ്ദേഹം എന്നോട് പറയുകയാണ്, 20 രൂപ നോട്ടും പോക്കറ്റിലിട്ടിട്ട് 2000-ത്തിൻ്റെ നോട്ടാണെന്ന് പറഞ്ഞ് മനുഷ്യനെ കളിയാക്കിക്കൊണ്ട് നടക്കുന്ന പണിയല്ലേ നിങ്ങളുടേതെന്ന്. രണ്ടു വിധത്തിൽ നമുക്ക് ആ ചോദ്യം ചോദിച്ച വ്യക്തിയെ, നമ്മെ കളിയാക്കിയ വ്യക്തിയെ നേരിടാം. ഒന്ന്, ഉള്ളിലൂറിയ ഒരു ചിരിയുമായി തിരിഞ്ഞു നടക്കാം. കാരണം എന്തുകൊണ്ടാണ്? എനിക്കറിയാം എൻ്റെ പോക്കറ്റിൽ 2000 രൂപയുണ്ടെന്നുള്ള കാര്യം.
അതവൻ്റെ മനസ്സിലാക്കലിൻ്റെ കുഴപ്പമാണ്. അവനോട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. രണ്ടാമത്തെ വശം ഇതാണ്, ആ 2000 രൂപയുടെ നോട്ടെടുത്ത് കാണിക്കാം. അപ്പോൾ കളിയാക്കിയവനും മനസ്സിലാകും, അതവനൊരുപക്ഷെ ഒരു തിരുത്തലിന് കാരണമാകാൻ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ക്രിസ്തീയ കത്തോലിക്ക പൗരോഹിത്യം പുരോഹിതർ ചെയ്തു വന്നിരുന്ന ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ, ഉള്ളിലൊരു ചെറിയ പുഞ്ചിരിയുമായി അവനെയും വേദനിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി തിരിഞ്ഞു നടന്നവരാണ്, മറുത്തൊന്നും പറയാതെ. നമ്മുടെ ഇത് ഞാനൊരു 2000 രൂപയുടെ കാര്യമല്ല പറയുക, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ പൗരോഹിത്യത്തിൻ്റെ അപരിമയമായ ശക്തി, ഈ ശക്തിയെ ഈ ലോകം ചോദ്യചിഹ്നമാക്കി വയ്ക്കുമ്പോൾ, ഒരു ഇളിഫീതയുടെ മാർഗമാക്കി മാറ്റുമ്പോൾ, കളിയാക്കപ്പെടുമ്പോൾ, കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ, നിറവുള്ളവർ, ശക്തിയുള്ളവർ, പരിശുദ്ധിയുള്ളവർ, വിശുദ്ധിയുള്ളവർ ഒരു ചെറുപുഞ്ചരിയുമായി നടന്നു പോകുന്ന കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലഘട്ടം. അവരാരും അവരുടെ ശക്തിയെ എടുത്തു കാണിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഈ നാളുകളിൽ എനിക്ക് എൻ്റെ പ്രിയ വൈദിക സഹോദരങ്ങളോട് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് മനുഷ്യരോടല്ല, പിശാചിനോടെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ഈ ശക്തിയെ ഒന്ന് വെളിപ്പെടുത്തി കാണിക്കണം. അതിന് നമ്മൾ മുതിരണം. അല്ലെങ്കിൽ വിശ്വാസി നശിച്ചു പോകും, ദൈവജനം തകർന്നു പോകും. കാരണം അക്രമിക്കുന്നവൻ പിശാചാണ്. ഞാൻ ഒരു 4-3 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂര് ക്രൈസ്തലായിട്ട് എന്ന് പറയുന്ന ക്രിസ്റ്റഫർ കൊറിയ ബ്രദറിൻ്റെ, അദ്ദേഹം ഒരു എക്സോർസിസ്റ്റാണ്, അദ്ദേഹം സംഘടിപ്പിച്ച ഒരു ഡെലിവറൻസ് സെമിനാറിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോവുകയുണ്ടായി. അതിൽ ഭാരതത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എക്സോർസിസ്റ്റായിട്ടുള്ള വൈദികരും ശുശ്രൂഷകരും ഉണ്ടായിരുന്നു ആ സെമിനാറിൽ. മാൾട്ട രൂപതയുടെ ഒഫീഷ്യൽ എക്സോർസിസ്റ്റായ വൈദികനായിരുന്നു ഞങ്ങൾക്ക് സെമിനാറിൽ ക്ലാസ് എടുക്കുവാനായിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് അന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അവരൊക്കെ അവിടെ ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞു, എല്ലാ മാസവും ഒരു രൂപതയിലുള്ള ഏതാനും അച്ഛന്മാരൊക്കെ ഒരുമിച്ച് കൂടി, ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടി ഒരു ഡെലിവറൻസ് കുർബാന നടത്തും, ഡെലിവറൻസ് മാസ്. അപ്പോൾ ഡെലിവറൻസ് മാസ് എങ്ങനെയാണ് നടത്തുക, അത് അദ്ദേഹം വിശദീകരിച്ച് തന്നു. ഓഫർ ട്രീയുടെ സമയത്ത്, കാഴ്ചവെപ്പിൻ്റെ മുമ്പായിട്ട്, ലാറ്റിൻ മാസമായിട്ട് ബന്ധപ്പെട്ടാണ്, സീറോ മലബാർ മാസമായിട്ട് ബന്ധപ്പെട്ടല്ല, ലാറ്റിൻ മാസിന് ഓഫർ ട്രീയുടെ തൊട്ടു മുമ്പായിട്ട്, കാഴ്ചവെപ്പിന് തൊട്ടു മുമ്പായിട്ട് കത്തോലിക്ക സഭയുടെ ഒഫീഷ്യൽ എക്സോർസിസം പ്രെയർ ചൊല്ലി പിശാചിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി, വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ് അതെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയായിരുന്നു. ഞാൻ പല വൈദികരോടും അതിനുശേഷം പറയുകയുണ്ടായി, പക്ഷേ അത് പലരും അതിൻ്റെ വിലയ്ക്കനുസരിച്ച് അത് എടുത്തില്ല. എങ്കിലും കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിലായിരിക്കുമ്പോൾ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച ദിവസം ഈ ഡെലിവറൻസ് കുർബാനയാണ് ഞാൻ അർപ്പിക്കുക. ലിയോ 13-ാമൻ മാർപ്പാപ്പ അംഗീകരിച്ച സഭയുടെ ഒഫീഷ്യൽ എക്സോർസിസം പ്രെയറുണ്ട്. ആ പ്രെയർ കാഴ്ചവെപ്പിന് തൊട്ടു മുമ്പായിട്ട് പ്രാർത്ഥിച്ച് തിന്മയുടെ ശക്തികളെ ബന്ധിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഡെലിവറൻസ് കുർബാന അർപ്പിക്കുക. കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളോട് എൻ്റെ ഒരു അപേക്ഷ ഇതാണ്, നിങ്ങൾ പിതാക്കന്മാരുമായി ആലോചിച്ച്, ഓരോ രൂപതയിലും ഓരോ അതാത് സ്ഥലങ്ങളിലുള്ള പിതാക്കന്മാരുമായി ആലോചിച്ച് ഈ ഒഫീഷ്യൽ എക്സോർസിസം പ്രെയർ പരിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച്, പരിശുദ്ധ കുർബാനയുടെ മധ്യയോ തുടക്കത്തിലോ അവസാനമോ എപ്പോഴെങ്കിലും ആകട്ടെ, പക്ഷേ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തി തന്നെ ഒരച്ഛനല്ല പല അച്ഛന്മാർക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ഒരു പ്രാർത്ഥന കുർബാന അർപ്പിച്ച ശേഷം ഈ ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്ന് കേരളസഭ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക്
ഒരു പരിഹാരമാകും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇതൊരു തമാശയല്ല ഇത്, കാരണം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ബിനുവച്ചൻ ഇത് പറയുക. ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ, നാട്ടിലേക്ക് കൽക്കത്തയിൽ നിന്ന് ഫ്ലൈറ്റിന് ഞാൻ യാത്ര ചെയ്യുകയാണ്. ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുക. അപ്പോൾ ഞാൻ കയറിയിരുന്നു. ഫ്ലൈറ്റ് ആളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ ഒരു ഈ കൊറിയൻ വംശജ പോലെ അല്ലെങ്കിൽ ചൈനീസ് വംശജ പോലെയുള്ള ആ ഒരു വേഷവിധാനങ്ങളോടുകൂടിയ ആ ഒരു സ്റ്റൈലിലുള്ള ഈ മംഗോളിയൻ രീതിയിലുള്ള ഒരു പെൺകുട്ടി യുവതിയാണ്. അവളാണ് ഞാൻ നടുക്കത്ത സീറ്റിൽ, അവൾ സൈഡിലത്തെ നടുവിലെ ലൈനിൽ നിന്നുള്ള ആ സൈഡിലത്തെ സീറ്റിലിരിക്കുന്നു. അവൾ വന്നിരുന്നു. അവളിരുന്ന് കഴിഞ്ഞപ്പോൾ അവളവിടെ ഇരുന്ന് ശാന്തമായിട്ടിരുന്നു. ജസ്റ്റ് എന്നെ ഒന്ന് ചിരിച്ചു കാണിച്ചു, ഞാനും ചിരിച്ചു കാണിച്ചു. അതിനുശേഷം അവിടെ ഇരുന്നു. ഫ്ലൈറ്റ് ഉയർന്നു കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ എടുക്കും. ഞാൻ എൻ്റെ ജപമാല എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു. ജപമാല എടുത്ത് കയ്യിൽ വെച്ചതും ഇവൾ തിരിഞ്ഞ് ജപമാലയിലേക്ക് നോക്കി. ഒരൊറ്റ അലർച്ചയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു നോക്കി. എയർ ഹോസ്റ്റസ് ഓടി വന്നു. എന്നിട്ട് അലറിക്കരഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി കമിഴ്ന്ന് ഈ സീറ്റിൻ്റെ അടിയിലേക്ക് തല, കാലിൻ്റെ ഇടയിലേക്ക് തല കയറ്റി വെച്ച് കമ്മുന്നിരുന്ന് ഇങ്ങനെ ഏങ്ങി ഏങ്ങി കരയുന്നതുപോലെ ഇങ്ങനെ ഒച്ച വയ്ക്കുകയാണ്. എയർ ഹോസ്റ്റസ് വന്നിട്ട് വിളിച്ചു, ഒരു റെസ്പോൺസും ഇല്ല. അവസാനം എയർ ഹോസ്റ്റസിനോട് അത് പതുക്കെ ഇങ്ങനെ പറഞ്ഞു, കൈ പറഞ്ഞു, നോ പ്രോബ്ലം, ഐ ആം ഓക്കെ എന്ന് പറഞ്ഞു. ഈ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും പതുക്കെ തല പൊക്കിയിട്ട് നോക്കുന്നത് ഈ ജപമാലയിലേക്കാണ്. ജപമാലയ്ക്കിൽ ഒരൊറ്റ നോട്ടം നോക്കും. വീണ്ടും അവൾ ഒച്ച കയ്പ്പിച്ചുകൊണ്ട് വീണ്ടും തല താഴേക്ക് താത്തും. അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക. കൊച്ചിയിലേക്ക് കൽക്കട്ടയിൽ നിന്ന് ആ പെൺകുട്ടി യാത്ര ചെയ്യുകയാണ്. കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ബ്ലാക്ക് മാസിന് വേണ്ടി പോകുന്ന പെൺകുട്ടിയാണെന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞു. അവൾക്ക് ആ ജപമാല കാണാൻ പറ്റുന്നില്ല. ഇന്ന് ആ ജപമാലയിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്രൂശിത രൂപം കാണാൻ പറ്റുന്നില്ല. ഇന്ന് കുരിശിൻ്റെ മുകളിൽ കിടന്ന് ഡാൻസ് കളിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കുരിശിൻ്റെ ശക്തിയൊന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാ. അത് പൈശാചിക സ്വാധീനത്തിന് ആ കുരിശിലേക്ക് നോക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങളാരും പൈശാചിക സ്വാധീനമുള്ളവരായിരിക്കില്ല, വെറും മനുഷ്യരായിരിക്കും. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കയറി ഡാൻസ് കളിക്കാനായിട്ട് പറ്റിയത്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് ക്ഷമിക്കുന്നതും. ഒരുപക്ഷെ പൈശാചിക സ്വാധീനമുള്ളവരായിരുന്ന ആ കുരിശിലേക്ക് അവർക്ക് നോക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. അതിനുത്തമമായ തെളിവാണ് ഈ ചാപ്പലിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹൈന്ദവ പെൺകുട്ടിയെ കൊണ്ടുവന്നു. അവർ വീട്ടുകാർ കൊണ്ടുവന്നതാണ്. ഇവിടെ ഒത്തിരിയേറെ പേര് ഈ ഡെലിവറൻസിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരാറ്. ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവൾ പൊസസ്ഡാണ്, പൈശാചിക സ്വാധീനത്തിൻ്റെ പിടിയിലാണ്. വന്നു, ഞാൻ ക്രൂശിത രൂപം എൻ്റെ കയ്യിലുള്ള ക്രൂശിത രൂപം എടുത്ത് തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ഇവൾ മറിഞ്ഞു വീണു. പാമ്പഴയുന്നത് പോലെയൊക്കെ ഈ ചാപ്പലിൽ കിടന്ന് ഇഴഞ്ഞു നടന്നു കുറച്ച് നേരം. അതിനുശേഷം ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിക്കും, പെൺകുട്ടിയിലുള്ള ആത്മാവിനോട് സംസാരിച്ചു. പറഞ്ഞു, അവർ രണ്ട് പേരുണ്ട്, രണ്ട് ആത്മാക്കളാണുള്ളത്. ഞങ്ങൾ ഇവളെ വിട്ടു പോവില്ല, ഇവളുടെ കൂടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒഫീഷ്യൽ എക്സോർസിസം പ്രെയർ ചൊല്ലി പിശാചിനെ ശാസിച്ചു. അപ്പോൾ വിട്ടുപൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ ബോധം കെട്ട് വീഴുന്ന പോലെ വീണു. അതിനുശേഷം കൂളായിട്ട് എഴുന്നേറ്റു. ഞാൻ വിശ്വസിച്ചു ഈ പിശാച് വിട്ടുപോയിന്ന്. പക്ഷേ പിശാച് എന്നെ പറ്റുകയായിരുന്നു. ഈ പിശാച് ഈ പെൺകുട്ടിയിൽ നിന്ന് വിട്ടുപോയില്ല. അവളെ അന്ന് അവർ തിരിച്ചു കൊണ്ടുപോയി. പിറ്റേ ദിവസം തന്നെ അവളെയും കൊണ്ട് അവർ വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, സെയിം പ്രോബ്ലം, പൈശാചിക സ്വാധീനം, അസ്വസ്ഥതയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അന്നേരം വീണ്ടും ഇതേ അനുഭവം തന്നെ ഉണ്ടായി. അപ്പോൾ പിശാച് പറഞ്ഞു, ഞാൻ പോകില്ല, ഒരു കാരണവശാലുള്ള വിട്ട് പോകില്ല. തലേ ദിവസം അപ്പോൾ പോയി എന്ന് പറഞ്ഞ നുണയാണ്. അപ്പോൾ പിറ്റേ 2-ാമത്തെ ദിവസം ഞാൻ അവളെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായ പ്രാർത്ഥന, അഭിഷേക പ്രാർത്ഥന നടത്തി, ഡെലിവറൻസ് പ്രെയർ നടത്തി. അങ്ങനെ നടത്തിക്കഴിഞ്ഞപ്പോൾ പോകാമെന്ന് വീണ്ടും സംഭവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു അടയാളം കാണിച്ചിട്ട് പോകണം. ഈ തവണ പോയി എന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരു അടയാളം കാണിക്കണം. അവരുടെ ആ പെൺകുട്ടിയുടെ കൂടെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടുത്തെ അച്ഛനുണ്ടായിരുന്നു കൂടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ചാപ്പലിൽ ഇരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ഇവൾ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നിട്ട് ഇവളുടെ
ഡ്രസ്സിൻ്റെ ഇടയിൽ നിന്ന് കറുത്ത കട്ടുറുമ്പുകൾ താഴേക്ക് ചാടാൻ തുടങ്ങി. ഒത്തിരി, ഒന്നും രണ്ടും ഒന്നുമല്ല, ഒത്തിരി. ആ അവളെ കൊണ്ടുവന്ന വീട്ടുകാർ തന്നെയാണ് അതിനെ ചവിട്ടിക്കൊന്നത്. അൺബിലീവബിളായിരുന്നു, അൺബിലീവബിൾ, വിശ്വസിക്കാനാവാത്ത വിധം. അത്ര വലിയൊരു മുറക്കൾ സാക്ഷ്യമാണ് ഈ ചാപ്പലിൽ വെച്ച് കണ്ടതാണ്. അവളുടെ വീട്ടുകാർ തന്നെ അതിനെ ചവിട്ടിക്കൊന്നത്. അതിനുശേഷം അവൾ വീണ്ടും പഴയതുപോലെ തന്നെ മറിഞ്ഞു വീണു. അവൾ കൂളായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഓക്കെ ആയി. അങ്ങനെ ആ പെൺകുട്ടി ഇവിടെ തിരിച്ചു പോയി. ഇതൊരു സിംഗിൾ ഒത്തിരിയേറെയുള്ള അനുഭവങ്ങളിൽ ഒരനുഭവമാണ്. രണ്ടാഴ്ച മുമ്പ് എൻ്റെ അടുത്ത പള്ളിയിലുള്ള വികാരി അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, മാനസിക രോഗമാണ് അച്ഛൻ, ഞാനൊന്ന് അങ്ങോട്ട് പറഞ്ഞു വിടട്ടെ. അത് ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. അവളെ പറഞ്ഞു വിട്ടു, ഇവിടെ വന്നു. ഞാൻ അവളുടെ തലയിൽ തൊട്ടതേ ഉള്ളു, അവൾ മറിഞ്ഞു വീണു. അതിനുശേഷം അവളുടെ അമ്മയുണ്ട്, ആങ്ങളയുണ്ട്, ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾ എഴുന്നേറ്റ് നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോൾക്ക് തോന്നുന്നേ? അപ്പോൾ പറഞ്ഞു, എൻ്റെ ദേഹം മുഴുവൻ തീ പിടിച്ച പോലെ തോന്നുന്നു, അച്ഛൻ തൊട്ടപ്പോൾ തീ പിടിച്ച പോലെ തോന്നി എന്ന് പറഞ്ഞു. അവൾ കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തോളമായിട്ട് അവൾ ആരോടും മിണ്ടാറില്ലെന്ന് പറയുന്നു. രാത്രി സമയങ്ങളിൽ ഇവൾ അടച്ചിട്ട്, മുറി അടച്ചിട്ടാൽ ഇവൾ ഇറങ്ങിപ്പോകുന്നു. പിന്നെ ഇവരന്വേഷിച്ച് നടന്ന് കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള ഒത്തിരിയേറെ അസ്വസ്ഥതകൾ ഉള്ള പെൺകുട്ടി ആരോടും സംസാരിക്കാറില്ല. ഞാനതിനുശേഷം അവളോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, രാത്രിയിൽ ഒരു പ്രത്യേക പൈശാചിക ശക്തി, ഒരു മൂർത്തി ഇവളെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് ഇവൾ പറഞ്ഞു. എന്തായാലും ബന്ധിച്ച് പ്രാർത്ഥിച്ചു, ഒഫീഷ്യൽ പ്രെയർ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു ജപമാലയെടുത്ത് അവളുടെ കഴുത്തിൽ ഇടാനായിട്ട് കൊടുത്ത് വെഞ്ചരിച്ച്, എന്നിട്ട് പെൺകുട്ടി പറഞ്ഞു വിട്ടു, എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാനാവാത്ത വിധം ആ രാത്രി ആ അവൾ തിരിച്ച് വീട്ടിലെത്തി. അവൾ കംപ്ലീറ്റ് നോർമലായി. പിറ്റേ ദിവസം തന്നെ അവൾ വികാരിയച്ഛനെ ചെന്ന് കണ്ടു. വളരെ കൂളായിട്ട് സംസാരിച്ച്, നോർമലായിട്ട് സംസാരിക്കുന്നു. സിസ്റ്റേഴ്സിനെ പോയി കണ്ട്. അവൾ മഠത്തിൽ പോകാനിരുന്ന പെൺകുട്ടിയാണ്. ആ സമയത്താണ് അവൾക്ക് ഈ അസ്വസ്ഥ ഉണ്ടാകുന്നത്. മഠത്തിൽ പോയി സിസ്റ്ററാകാൻ വേണ്ടി ഇരുന്ന പെൺകുട്ടിയാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച ഇവിടെ കൊണ്ടുവന്നു എൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. മിടുക്കിയായിട്ട് അവൾ സംസാരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. ഇത് ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ്. പൈശാചിക സ്വാധീനം അത്രമേൽ സഭയ്ക്കുള്ളിൽ ശക്തമാണ്. വൈദികരുടെ ഇടയിൽ പോലും അതുണ്ട് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. സന്യസ്തരുടെ ഇടയിൽ അതുണ്ട് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് മേൽ തിന്മയുടെ വക്താക്കളായിട്ട് ഇവർ പോലും മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാക്കന്മാരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, നമ്മുടെ വിശ്വാസികളെക്കുറിച്ച് നമുക്ക് തീഷ്ണതയുണ്ട് എങ്കിൽ, ദൈവജനത്തെക്കുറിച്ച് കരുതലുള്ളവരാണ് നമ്മളെങ്കിൽ, നമ്മൾ നമ്മുടെ കഴിവുകളെ ചോദ്യം ചെയ്യുന്നവരോട് നമ്മുടെ കഴിവുകളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ജനത്തിന് നമ്മുടെ കഴിവുകളെ കാണിച്ചു കൊടുക്കണ്ട, പക്ഷെ പിശാചിന്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന അപരിമയമായ ശക്തി, ഭൂമിയിൽ കെട്ടുവാനും അഴിക്കുവാനുമായി നൽകപ്പെട്ടിരിക്കുന്ന ശക്തി, ബന്ധിക്കുവാനായിട്ടും അഴിക്കുവാനുമായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ശക്തി, ഇതൊന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പറ്റിയതെന്താ, ഈ മോഡേൺ തിയോളജിയും ഈ സോഷ്യൽ ആറ്റിറ്റ്യൂഡും ഒക്കെ നമ്മളെ വല്ലാതെ ബാധിച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനൊക്കെയായി ജീവിച്ചു പോയാൽ മതിയെന്ന് വിചാരിച്ചത് കൊണ്ട് ഈ എക്സോർസിസം മിനിസ്ട്രിയെ വല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചു എന്നുള്ളതാ വന്ന ഏറ്റവും വലിയ അപകടം. ഇന്നത്തെ പ്രശ്നങ്ങൾക്കുള്ള ഒരേ ഒരു ഉത്തരം ഈ മിനിസ്ട്രി തിരിച്ച് സഭയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരേ ഒരു ഉത്തരം, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നത് നമ്മുടെ എല്ലാം പള്ളികളിലും കുടുംബങ്ങളിലും മിഖായൽ മാലാഖയുടെ രൂപവും ചിത്രവും വയ്ക്കുക എന്നുള്ളതാണ്. പ്രിമാൻസോറിക് അജണ്ടയുടെ ഒരു ഭാഗമായിരുന്നു. ഞാനത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ 34 അജണ്ട കണ്ടതാണ്. അത് നാലാമത്തെ അജണ്ടയാണെന്ന് എനിക്ക് തോന്നുന്നത്. മിഖായൽ മാലാഖയുടെ രൂപങ്ങൾ പള്ളികളിൽ നീക്കം ചെയ്യുക. അറിഞ്ഞറിയാതെ നമ്മളതിന് വശംവദരായിട്ടുണ്ട്. നമ്മൾ പിശാചിൻ്റെ തന്ത്രങ്ങൾക്ക് വശംവദരായി പോവുകയാണ് ചെയ്തത്. നമ്മൾ പിശാചിന് കീഴ്പ്പെട്ടു പോവുകയാണ് ചെയ്തത്. അവനെ തോൽപ്പിക്കേണ്ടവർ കീഴ്പ്പെട്ടു പോയി. ഈ ലോകം നമ്മളോട് പറഞ്ഞു പിശാചൊന്നുമില്ല, ഇതൊക്കെ ചുമ്മാ പറയണതാണ്. ചിലർ പറഞ്ഞു ഇതൊക്കെ സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ആയിരിക്കാം. എൻ്റെ അടുത്ത് വരുന്ന 100 പേരിൽ
ഒരുപക്ഷെ രണ്ടു പേർക്കേ പൊസഷൻ ഉണ്ടാവാറുള്ളൂ. ബാക്കി 98 പേരും മറ്റു പല അസ്വസ്ഥതകളുമുള്ളവരാണ്. ചിലർ സൈക്കോളജിക്കൽ പ്രോബ്ലം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഈ രണ്ടു പേര് പൈശാചിക സ്വാധീനത്തിൻ്റെ പിടിയിലുള്ളവർ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അവർക്കെവിടെയാണ് വിടുതൽ കിട്ടുക? അവരെ ആരാണ് വിടുവിക്കുക? അപ്പം ഈ മിനിസ്ട്രി നമ്മൾ സഭയിൽ നിന്ന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. നാശത്തിൻ്റെ പിടിയിലേക്ക് ദൈവജനത്തെ വെച്ചുകൊടുത്തതും മറ്റുള്ളവർക്ക് വിരൽ ചൂണ്ടാനാവുന്ന വിധത്തിൽ വൈദിക ജീവിതത്തെ താറടിക്കാൻ പറ്റുന്ന വിധത്തിൽ വെച്ചുകൊടുത്തതും നമ്മിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു ശക്തി, പിശാചിനെ ബന്ധിക്കുവാനുള്ള ശക്തി, അത് എക്സർസൈസ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പരാജയം വന്നതാണ്. ഇന്ന് മറ്റു മതസ്ഥരും നമ്മളെ വിരൽ ചൂണ്ടെങ്കിൽ, ഞാനിവിടെ ഈ ദേവാലയത്തിലിരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഇത് ചുമ്മാ പറയുന്നതല്ല, ഇവിടെ വരുന്ന എൻ്റെ അടുത്ത് ഈ വിടുതൽ പ്രാർത്ഥനയ്ക്ക്, ബന്ധന പ്രാർത്ഥനയ്ക്ക്, പിശാചിൻ്റെ വിടുതലിന് വേണ്ടിയിട്ട് കടന്നു വരുന്ന ഒത്തിരി പേരും മറ്റു മതസ്ഥരാണ്. ആ കാര്യത്തിൽ മാത്രം മതമൊന്നും പ്രശ്നമൊന്നുമല്ല ഇവർക്ക്. അവിടെ ഇങ്ങനെ ഒരു അച്ഛനുണ്ട്, അച്ഛൻ്റെ അടുത്ത് വന്നാൽ കാര്യങ്ങൾ ശരിയാകുമെന്ന് ആരൊക്കെയോ പറയുന്നു. സീക്രട്ടായിട്ടിങ് പോകുന്നുള്ളൂ. ഞാനാരെയും പിടിച്ച് മതം മാറ്റാൻ പോകാറില്ല. പക്ഷേ പിശാചിനെ ശാസിച്ചോടിക്കും. അതിനുള്ള വലിയൊരു ശക്തി കർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്ത വണ്ണം അനുഭവങ്ങൾ. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. ഈ ചാപ്പലിൻ്റെ മുറ്റത്തേക്ക് കയറുകയില്ലായിരുന്നു, അവിടം വരെ നടന്നു വന്നതാണ്. അതിനുശേഷം അവളുടെ വീട്ടിൽ നിന്ന് വന്ന ഭർത്താവുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർ ബലം പ്രയോഗിച്ചിട്ട്, അവർ 4-5 പേര് ബലം പ്രയോഗിച്ചിട്ട് ആ പെൺകുട്ടിയെ, ആ സ്ത്രീയെ ഈ മുറ്റത്ത് കയറാൻ പറ്റുന്നില്ല. പിന്നീട് ഞാൻ ചെന്ന് കയ്യെ പിടിച്ചും കൂട്ടിക്കൊണ്ട് പോരുകയാണ് ചെയ്തത്. പൂച്ച പോരുന്ന പോലെ പോന്നു, വന്ന് ചാപ്പലിൽ കയറ്റിയിരുത്തി. എൻ്റെ വികാരിയച്ഛനുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് വികാരിയച്ഛൻ ഈ എക്സോർസിസം പ്രയർ നേരിട്ട് കാണുന്നത്. അങ്ങനൊരു ഭാഗ്യം എൻ്റെ വികാരിയച്ഛനും ഉണ്ടായി. നേരിട്ട് കണ്ടു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ആ സ്ത്രീയോട്, ആ സ്ത്രീ ഇവിടുത്തെ സന്താൾ ആദിവാസിയാണ്, ഈ നാട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തു പോയിട്ടില്ലാത്തൊരു സ്ത്രീയാണ്, ഇറങ്ങും പോയിട്ടില്ലാത്തൊരു സ്ത്രീയാണ്, ആ സ്ത്രീക്ക് അറിയാവുന്ന ഏക ഭാഷ സന്താളി ഭാഷയാണ്, ഹിന്ദിയും കുറച്ചറിയാമായിരിക്കണം. ആ സ്ത്രീയിലെ പൈശാചിക ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്ത്രീയോട് മലയാളത്തിലാണ് ചോദിച്ചത്. സ്ത്രീയോടല്ല, ഈ പൈശാചിക ശക്തിയോട് മലയാളത്തിൽ ഓരോ കാര്യം ചോദിച്ചു. നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഇതിനെല്ലാം ആ സ്ത്രീ അവരുടെ ഭാഷയിൽ മറുപടി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് മലയാളത്തിൽ, കൃത്യമായിട്ട് അതിനുള്ള മറുപടി അവരുടെ ഭാഷയിൽ അത് തിരിച്ചു പറഞ്ഞു. ആ സ്ത്രീയുടെ സ്വരത്തിലാണ് പറയുന്നത്, പക്ഷേ പൈശാചിക ശക്തിയാണ് പറയുന്നത്. അതിഭയങ്കര വികാരിച്ചൻ പറയും, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നതെന്ന് വികാരിച്ചൻ എന്നോട് പറയുമായിരുന്നു. ഇത് നമ്മുടെ കഴിവല്ല, ഒരു വൈദികൻ്റെ കഴിവല്ല ഇത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ശക്തി. പിശാചിനെ ബന്ധിച്ച യേശുക്രിസ്തുവിൻ്റെ അതേ ശക്തി. ആ ശക്തിയിൽ പിശാചിനെ ശാസിക്കുമ്പോൾ ആ പിശാച് ഓടും, അവൻ ബന്ധിക്കപ്പെടും. അപ്പോൾ കേരള സഭയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ ദേവാലയങ്ങളിലും ഡെലിവറൻസ് കുർബാനകൾ അരങ്ങേറട്ടെ, ഡെലിവറൻസ് കുർബാനകൾ അർപ്പിക്കപ്പെടട്ടെ ദേവാലയങ്ങളിൽ. ലിയോ 13-ാം മാർപ്പാപ്പ അംഗീകരിച്ചു തന്ന പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഒഫീഷ്യൽ എക്സോസിസം പ്രയർ, കുർബാന മധ്യയോ കുർബാനയ്ക്ക് മുമ്പോ കുർബാനയ്ക്ക് ശേഷമോ അതാത് സ്ഥലങ്ങളിലുള്ള പിതാക്കന്മാരുടെ പെർമിഷനോട് കൂടി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എക്സോസിസം പ്രയർ നടത്തുമ്പോൾ ലോക്കൽ ഓർഡിനറിയുടെ, ബിഷപ്പിൻ്റെ പെർമിഷൻ അനിവാര്യമാണ്. ആ പെർമിഷനോടുകൂടി ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തിരുസഭയ്ക്കെതിരെയുള്ള പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളെയും നിർവീര്യമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അമാന്തിക്കരുതേ, തമാശയായിട്ട് എടുക്കരുതേ, ഇത് കളിതമാശയ്ക്കുള്ള സമയമല്ല. അത്രയ്ക്ക് മേൽ സഭയ്ക്കെതിരെയുള്ള അക്രമങ്ങൾ ശക്തിപ്പെടുകയാണ്. ഇന്ന് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു ന്യൂസ് കണ്ടതാണ്,
സുപ്രീം കോടതിയിൽ കുമ്പസാരം നിർത്തിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നു എന്ന്. അതിൻ്റെ താഴെ ഒരു പ്രത്യേക മതസ്ഥിലുള്ളവരാണ് 98% മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അവരാരും കുമ്പസാരിക്കുന്നവരല്ല കേട്ടോ, അവർ ക്രിസ്ത്യാനികളല്ല. ക്രിസ്ത്യാനികളല്ലാത്തവരാണ് ഈ മെസ്സേജ് ഇട്ടിരിക്കുന്നത്, കുമ്പസാരം ഇപ്പം നിർത്തിക്കണമെന്നും പറഞ്ഞ്. കുമ്പസാരിക്കുന്നവർക്കറിയാം കുമ്പസാരത്തിൻ്റെ വില എന്താണെന്ന്. ഞാൻ പറ്റിയാൽ എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുന്നൊരു വൈദികനാണ്. വൈദികർ അവൈലബിൾ ആണെങ്കിൽ കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെടാതെ ഡെലിവറൻസ് പ്രേയർസ് നടത്താൻ സാധിക്കുകയില്ല എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പിശാചിനെ ഓടിക്കണമെങ്കിൽ പാപം ദുരീകരിക്കപ്പെടണം, വിശുദ്ധിയുണ്ടാവണം, എങ്കിലേ ആ ശക്തി പ്രകടമാകുകയുള്ളൂ. ഇത് കളിതമാശയല്ല. മറ്റെന്തും നമുക്ക് നടത്തിപ്പോകാം, നമുക്ക് സ്കൂൾ നടത്താം, നമുക്ക് ഹോസ്പിറ്റൽ നടത്താം, നമുക്ക് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കാം, നമ്മൾ വീട് വഞ്ചരിക്കാം, എന്തും ചെയ്യാം. പക്ഷെ പിശാചിനെ ഓടിക്കണമെങ്കിൽ ജീവിത വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാത്തവർക്ക് പിശാചിനെ ഓടിക്കുക സാധ്യമല്ല. കാരണം നമ്മുടെ ഉള്ളിൽ വിശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ശക്തിയിലാണ് പിശാചിനെ ഓടിക്കുക. എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, അൽമായ സുഹൃത്തുക്കളെ, ദൈവജനമേ, ഒരുമിച്ച് കൈകോർക്കാം. പ്രാർത്ഥനയുടെ കരങ്ങൾ നിങ്ങൾക്കും ദൈവജനത്തിനും പ്രാർത്ഥിക്കാൻ പറ്റിയ ആ പ്രാർത്ഥനയാണത്. സ്വയം ഡെലിവറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ എനിക്ക് വന്ന ചിറ്റൂര് ധ്യാനകേന്ദ്രത്തിൻ്റെ ഉപ്പാണിയച്ചൻ ഇറക്കിയൊരു പുസ്തകമുണ്ട്, ഒരു പ്രാർത്ഥനാ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് ആ പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പ്രാർത്ഥന മാത്രമായിട്ട് അച്ചടിച്ച് എല്ലാ വീടുകളിലും എത്തിക്കുക, കൂടെ ഒരു മിഖായൽ മാലാഖയുടെ പാഠവും കൂടി വെഞ്ചിരിച്ച് എല്ലാ വീടുകളിലും എത്തിക്കുക. കത്തോലിക്ക കുടുംബങ്ങളെല്ലാം ഈ രണ്ട് കാര്യങ്ങൾ, ഈ പ്രാർത്ഥനയും എത്തിക്കുക, ഈ മിഖായൽ മാലാഖയുടെ പാഠവും എത്തിക്കുക. ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. നമ്മുടെ വിശ്വാസം നമുക്ക് സംരക്ഷിക്കപ്പെടണം. നമ്മുടെ ദൈവജനം, നമ്മുടെ മക്കൾ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ നമുക്ക് ചെയ്യണം. ഈശോ നമ്മെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.